ഇതുപോലെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ഇത് മേൽക്കൂരക്ക് ചുവട്ട് ബസാനിയെ കുറിച്ച് രണ്ടു വർഷം മുമ്പേ സുപ്രി മാഷ് എട്ടാന്തി വരേൻ്റെ ഞാനുള്ളൊരു മകളുടെ ക്ലാസ്സിലുണ്ടായിരുന്ന സമയത്ത് ഞാൻ അവളോട് പൊതുവെ ക്ലാസ്സിൽ ഇങ്ങനെ ഒരു കവിത ചെയ്തു വരാൻ പറഞ്ഞപ്പോൾ ഈ ഫാത്തിമ എന്ന് പറയുന്ന പെൺകുട്ടി നന്നായിട്ടൊരു കവിത എഴുതിക്കൊണ്ടുവരികയും അപ്പോൾ അവള് നിരുത്സാഹപ്പെടുത്താത്ത കൊല്ലത്തിൽ തന്നെ ചെറുതായിട്ട് ബസാനിയെ സഹായിച്ചിട്ടുണ്ടല്ലേ എന്ന് ചോദിച്ചപ്പോൾ നിഷ്കളങ്ക ആ പെൺകുട്ടി ഉടൻ തന്നെ വന്ന് കയറിപ്പോടെ തന്നെ എഴുതി ദൈവസാനിയാണോ ഇനി അതല്ല അനിയത്തിയാണോ എന്നുള്ള എനിക്കറിഞ്ഞു. എന്തായാലും അന്ന് തന്നെ ആ ഒരു തരത്തിലുള്ള പ്രതിഭ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് വേറൊരു സന്തോഷമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പെട്ടോളി ഹൈടെക് സ്കൂളിൽ ചില സമയങ്ങളിലൊക്കെ പോയ സമയത്ത് അവിടെ ആ ഒരു ആ പട്ടിക കണ്ടപ്പോൾ അവിടെ ഇപ്പോഴും നിൽക്കുന്നത് കഴിഞ്ഞ രണ്ട് മൂന്ന് ബാച്ചുകളിൽ ഫസ്റ്റ് ടോപ്പിൽ ടോപ്പേഴ്സിൻ്റെ ലിസ്റ്റിൽ ഫസ്റ്റ് തന്നെ വരുന്നത് നമ്മുടെ വാണിമേലിലെ കുട്ടികളുടെ പേരാണ്. ഒന്ന് തായുള്ള കണ്ണോത്താൻ്റെ അവിടെ അതിൽപ്പെട്ടൊരു കുട്ടി അബ്ദുല്ല എന്ന് പറയുന്ന കുട്ടിയുടെ പേരാണ് മേലെ തന്നെ ഉള്ളത്. പിന്നെ ഇപ്പം പിന്നെ ബസാനിയുടെ റിസൾട്ടും കൂടി വന്നപ്പോൾ 96% എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അത്ര വലിയ CBSE 96 എന്ന് പറയുന്നത് ഈ ഗ്രൈഡിങ് വരുന്നതിൻ്റെ മുമ്പേ ആകുമ്പോൾ ഇത്രമാത്രം വലിയൊരു നേട്ടമാണെന്നുള്ള നമുക്ക് അറിയാവുന്നത്. ആ നിലയിൽ ഇങ്ങനെ ലിസ്റ്റ് കാണുമ്പോൾ വളരെയധികം സന്തോഷം തോന്നിയിട്ടുണ്ട്. ഇവിടെ ഇപ്പം കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് MSF കമ്മിറ്റിയുടെ ഒരു സ്വീകരണം ബസാനിയ്ക്ക് കൊടുത്തിരുന്നു. അപ്പോൾ ബസാനിയെ പോലുള്ള പ്രതിഭകൾക്ക് കിട്ടുന്ന ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ വാണിമേലിൽ ജനിച്ചു എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ്. കാരണം പല സ്ഥലങ്ങളിലും ഇതുപോലെ അത്യാവശ്യം പ്രതിഭകളൊക്കെ ഉണ്ടാകുമ്പോൾ അത് ആ വീട്ടുകാരും ആ രക്ഷിതാക്കളും മാത്രം അതിൻ്റെ സന്തോഷം പങ്കിടുന്നു.